ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വോയിസ് ഓഫ് കാനഡ. ഞാൻ സിനോ ജോൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. ഇവിടെ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ നടക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ഇവിടെ ലോക്ക്ഡൗൺ ആയി. ഇവിടെ കൊറോണയും ഒമിക്രോണൊക്കെ ഒത്തിരി കൂടി, അതുകൊണ്ട് വീണ്ടും ചെറിയ രീതിയിൽ ലോക്ക്ഡൗൺ ആയി. ഒത്തിരി ആളുകൾ കൂടുന്ന പാർട്ടികളൊന്നും നടത്താനായിട്ട് അലൗഡ് അല്ല. അപ്പോൾ നിങ്ങളെ ഇവിടുത്തെ കാനഡയിലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടുത്തെ ഹാലോവീൻ ഡേയുടെ ഡെക്കറേഷനൊക്കെ. അപ്പോൾ ആ സെയിം വീട്ടിൽ തന്നെ അവർ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു വീടാണ്. ഈ വീട്ടിൽ എല്ലാ ഹാലോവീൻ ഡേക്കും അതുപോലെ തന്നെ എല്ലാ ക്രിസ്മസിനും ഇവരിതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് വളരെ മനോഹരമാണ് ആ ഡെക്കറേഷൻസ്. എൻ്റെ ഹാലോവീൻ ഡേയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളെ ഞാൻ അവിടുത്തെ രണ്ട് കാഴ്ചകൾ കാണിച്ചു തരാം. രണ്ട് കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയിലുള്ള കാഴ്ചയും അതുപോലെ തന്നെ നൈറ്റ് ലൈറ്റുകൾ കിട്ടിയിട്ടുള്ള കാഴ്ചയും. അപ്പോൾ നമുക്ക് ആദ്യം ഡേയിലുള്ള കാഴ്ച ഒന്ന് കാണാം. നമുക്ക് എന്തായാലും നടന്നു പോകാം. അപ്പോൾ വഴിയിലൂടെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം. മഞ്ഞൊക്കെ പെയ്തെറുപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോകാം. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 5 മിനിറ്റ് ഉണ്ട്. ഡ്രൈവ് ചെയ്യാവുന്ന ദൂരമുണ്ട്. പക്ഷേ ഞാൻ നടന്നാണ് പോകുന്നത്, കാരണം വേറെ ഒന്നുമല്ല. നടന്നു പോയി കഴിയുമ്പോൾ ഈ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വഴിയിൽ മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്, രണ്ട് ദിവസം മുമ്പ് മഞ്ഞ് പെയ്തതാണ്, മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്. അതുപോലെ പോണ വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ കാനഡയിലെ വീടുകൾ, കാനഡ കാണാത്തവർക്ക് ഇവിടുത്തെ കാനഡയിലെ വീടുകളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഞാൻ നടന്നു പോകാമെന്ന് പറഞ്ഞത്. നിങ്ങളീ പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഗ്രീൻ ബിന്നും ബ്ലൂ ബിന്നും ഇരിക്കുന്നുണ്ടോ, അത് ഇവിടുത്തെ വേസ്റ്റ് എടുത്ത് വെച്ചേക്കണാണ്. ഓരോ ആഴ്ചയിലും നമുക്കിങ്ങനെ വീട്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടികൾ വരും. വണ്ടി വന്നിട്ട് അതിൽ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വണ്ടി കാണാൻ പറ്റും, കാരണം എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടെ വേസ്റ്റ് എടുക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭാഗ്യമുണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പോൾ വരും. ഓക്കെ. അതുപോലെ തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വണ്ടികളാണ്ട്ടോ വരുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് എടുക്കാൻ ഒരു വണ്ടി വരും, അതുപോലെ റീസൈക്ലിങ്ങിന് ഒരു വണ്ടി വരും, ഗാർബേജിന് വേറൊരു വണ്ടി വരും. ആ, എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ഇതാ നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വണ്ടിയാണത്. അത് റീസൈക്ലിങ്ങിൻ്റെ ബിന്നെടുക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റിൻ്റെ എടുക്കുന്ന വണ്ടിയും ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വരും. അപ്പോൾ ഈ വണ്ടി ഒരു സൈഡിലെ വേസ്റ്റ് എടുത്ത് കഴിഞ്ഞു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഒത്തിരി സവിശേഷതകളുള്ളൊരു വണ്ടിയാണത്. ഇതുണ്ടോ, ആ ഫോർക്ക് പോലത്തെ ഒരു സംഭവം വന്നിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഡമ്പ് ചെയ്യും. അതുപോലെ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ചെന്നിട്ട് ഇതുപോലെ ആ വേസ്റ്റ് എടുത്തിട്ട് അവർ ഡമ്പ് ചെയ്ത് അവർ പോകും. അതുപോലെ ഈ ഗ്രീൻ ബിന്നും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അച്ചുകൂട്ടനും ആളുകൂട്ടിയും പഠിക്കുന്ന സ്കൂളാണത്, കാത്തലിക് സ്കൂളാണ്. നിങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണം. റോഡ് ക്രോസ് ചെയ്യാൻ ഇത് റെഡ് സിഗ്നലാണ്. അപ്പോൾ പെഡസ്ട്രിയനെ പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഗ്രീൻ തെളിഞ്ഞിട്ട് വന്നം. അപ്പോൾ പെഡസ്ട്രിയൻ്റെ അത് വൈറ്റായി. ഇനി നമുക്ക് പാസ് ചെയ്യാം. അണ്ട് അവിടെ കൗണ്ടിങ് ഉണ്ട്, ചിലപ്പോൾ 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് പാസ് ചെയ്തിട്ട് ആ പെഡസ്ട്രിയൻ ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ കൂടെ പാസ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ.
അപ്പോൾ അതാ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒത്തിരി ഡെക്കറേഷനൊക്കെ ഉണ്ട്. ഇതൊരു വീടാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രണ്ടു മൂന്ന് വീട്ടുകാരെ കൂടി ചെയ്തേക്കണതായിരിക്കും. എന്തായാലും ഒത്തിരി ഏരിയ ഉണ്ട്. വളരെ മനോഹരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹലോവീൻ്റേക്കും ഇതുപോലെ തന്നെ അതിമനോഹരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടോ, ഒത്തിരി പൈസയൊക്കെ മുടക്കി അവർ വളരെ മനോഹരമായിട്ടാണ് ഇത് ഈ ക്രിസ്മസിനെ വരവേൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേയിലുള്ള കാഴ്ചയൊക്കെ കണ്ടു. ഇനി നമുക്ക് നൈറ്റ് ഉള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, നമുക്ക് നൈറ്റ് എന്തായാലും ഒന്നുകൂടി വരാം. അപ്പോൾ ഈ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ അടുത്ത വണ്ടി കണ്ടു. അതായത് നേരത്തെ നമ്മൾ കണ്ടത് റീസൈക്ലിംഗ് ബിന്ന് എടുക്കുന്ന വണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന വണ്ടി. അതായത് ഗ്രീൻ ബിന്നാണ് ഫുഡ് വേസ്റ്റിൻ്റെ സൈൻ. അതെടുക്കുന്ന വണ്ടിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വണ്ടിക്ക് ഒത്തിരി സവിശേഷത ഉണ്ടെന്ന്. അതായത് ഇതിന് രണ്ട് സൈഡിലും സ്റ്റിയറിംഗ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട് സ്റ്റിയറിംഗ്. അതെങ്ങനെയാണത് കൺട്രോൾ ചെയ്ത് ഓടിക്കണേ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച്, അതിൻ്റെ ടെക്നിക്കൽ വശം. എന്തായാലും രണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് രണ്ട് വശത്തും. അതുപോലെ തന്നെ വൺ ടൈം ഒരു സൈഡിൽ നിന്നായിരിക്കും ഇതിൻ്റെ കൺട്രോളിങ്. എന്തായാലും രണ്ട് സൈഡിലും ഡ്രൈവർ ഇരുന്ന് കൺട്രോൾ ചെയ്യില്ല, ഒരു സൈഡിൽ നിന്നാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഗ്രീൻ ബിന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്, അതുപോലെ ഗ്രേ ഉണ്ട്. മൂന്ന് ഇതുണ്ട്. ഗ്രീൻ എല്ലാ ആഴ്ചയിലും വൺ ടൈം ഉണ്ടാവും. അതുപോലെ അതോടൊപ്പം തന്നെ ഒന്നുമല്ല ബ്ലൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഗ്രേ ആയിരിക്കും ആ ആഴ്ച. അത് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. നമ്മൾ വീട് മേടിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഒരു ചാർട്ട് തരും, ഏതൊക്കെ ബിന്നിൽ ഏതൊക്കെ വേസ്റ്റ് ഇടണം എന്നുള്ളതൊക്കെ. അത് ഞാൻ ചാർട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചാർട്ട്. ഇതിവിടെ വീട് മേടിക്കുമ്പോൾ നമുക്ക് ഈ ചാർട്ട് എല്ലാ വീട്ടിലും തരും. അതുപോലെ ആ ബിന്നുകളായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ബിന്നുകളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വീട് മേടിച്ചു തന്നു. നമ്മൾ വീട് മേടിച്ചിട്ടില്ല. ഇത് താഴെ ഇവിടെ ഒട്ടിച്ച് വെച്ചേർന്നാണ് സ്റ്റിക്കർ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ചെറിയൊരു ഇൻഫർമേഷൻ തരാം എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂ ബിന്നിൽ ഇടേണ്ട വേസ്റ്റും അതുപോലെ ഗ്രീൻ ബിന്നിൽ ഇടേണ്ട വേസ്റ്റ് അതുപോലെ തന്നെ ഗാർബേജിൽ ഇടേണ്ട വേസ്റ്റ് എല്ലാം അവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. അത് അതിൻ്റേതായ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബിന്നിൽ ഇടാനായിട്ട്. എല്ലാവരും ഈ റൂൾസ് ഫോളോ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അവിടുത്തെ പകൽ കാഴ്ചകൾ. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ രാത്രി കാഴ്ചയിലേക്ക് ഒന്ന് പോവാം.
ഇത് നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒന്ന് രണ്ട് വീടുകളിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുള്ളൂ. ഇനി നമുക്ക് ആ പകൽ കണ്ട വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ രാത്രി ഡെക്കറേഷൻസ്. ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് വളരെ വർണ്ണ മനോഹരമാണ്. ഇന്നിപ്പോൾ ആളുകൾ വളരെ കുറവാണ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -8-10 ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അധികം ആൾക്കാർ പുറത്തേക്കൊന്നും ഇറങ്ങില്ല, ഇറങ്ങും. പക്ഷേ ഇതൊന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പ്, വലിയ തണുപ്പില്ലെങ്കിൽ ഒത്തിരി ആളുകളാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനൊക്കെ വരുന്നത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ഹലോവീൻ ഡേക്ക് ഇവിടെ വന്നിരുന്നു. ഹലോവീൻ ഡേക്ക് വരുന്ന എല്ലാവർക്കും, എല്ലാ വർഷവും എല്ലാവർക്കും, ഓരോ ആളുകൾക്കും ഇവിടുന്ന് ഗിഫ്റ്റ് കൊടുക്കും അവർ. അതുപോലെ ഒത്തിരി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേഞ്ചർ ഏരിയകളിലൊക്കെ അവർ ഡു നോട്ട് എൻ്റർ ദിസ് ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അവിടെ ചെല്ലാനും ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനൊക്കെ നിൽക്കണം. ഓക്കെ, thank you.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് മോഡിലെ വിശേഷങ്ങൾ. എന്തായാലും ഇതിന് ഈ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് അവർ നല്ലൊരു പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടും പരിസരവും ഇതുപോലെ ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മനസ്സ് കാട്ടിയ ആ വീട്ടുകാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ചാനലായ വോയിസ് ഓഫ് കാനഡയുടെയും വക ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വെറൈറ്റി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഇറ്റ് സൈനിങ് ഔട്ട്, സിനോ ജോൺ, വോയിസ് ഓഫ് കാനഡ.